ഹലോ വെൽക്കം ടു ജ്യോതിസ് ആർട്ട് ഓഫ് കുക്കിംഗ് ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആപ്പിളും ഡേറ്റ്സും ആൽമണ്ട്സ് ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് വേനൽക്കാലം തുടങ്ങിയ സമയത്ത് നമ്മൾ വാട്ടർമെലൺ ഉപയോഗിച്ച് ഒന്ന് രണ്ട് മിൽക്ക് ഷേക്കും അതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കാണിച്ചിരുന്നു അപ്പം അത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണേ ഇന്ന് ഞാൻ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഡ്രിങ്ക് ആട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ആൽമണ്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം കാരണം അത് പീലൗട്ട് ചെയ്യാനായിട്ട് തോല് കളയാനായിട്ട് കുതിർന്ന ആൽമണ്ട്സാണ് നല്ലത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആപ്പിൾ വേണം ഞാൻ ഒരു ആപ്പിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് അളവിനുള്ള കാര്യങ്ങളാട്ടോ ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു ആപ്പിളുണ്ട് ആപ്പിളിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം ആപ്പിളിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വിറ്റമിൻ സിയും വിറ്റമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ അപ്പോൾ വിറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പീൽ ഔട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ തോല് കളഞ്ഞിട്ടില്ല തോല് ഉപയോഗിക്കേണ്ടതെന്ന് തോന്നുന്ന ആളുകൾക്ക് അതിൻ്റെ തോല് മാറ്റിയെടുക്കാം ഞാൻ തോലോടുകൂടെ തന്നെയാണ് ഉപയോഗിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തോലോടുകൂടെ തന്നെ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഡേറ്റ്സ് ആണ് ഡേറ്റ്സും നല്ല അയൺ കണ്ടൻ്റ് ഉള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് അപ്പം ഡേറ്റ്സ് നമുക്കൊരു 6 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഞാൻ വേറെ മധുരമോ ഷുഗറോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഐസ്ക്രീമോ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഡേറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ മധുരത്തിന് ഉള്ള ഒരു കണ്ടൻറ്റായിട്ട് ഇതിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഒരു 6 ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുകയോ ചെയ്യാം പക്ഷെ പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് കണക്കാക്കാൻ പറ്റില്ല പിന്നെ ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് മധുരം അത്രയും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് കുടിക്കാൻ പറ്റും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ആൽമണ്ട്സ് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്നല്ലോ അത് തോല് കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആൽമണ്ട്സും കൂടി ഇടുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഷെയ്ക്കായിട്ട് മാറും അത് മാത്രമല്ല ആൽമണ്ട്സ് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് നട്ട്സാണ് അപ്പം നമുക്കതും കൂടെ പീൽ ഔട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ദിവസവും രാവിലെ കുട്ടികൾക്കൊക്കെ 2 ആൽമണ്ട് 2-3 ആൽമണ്ട് തോല് കളഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് ഞാൻ തിളപ്പിച്ച് ആറിയ പാല് ചൂടാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കൂളായിട്ടുള്ള മിൽക്ക് അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഫ്രീസ് ചെയ്തിട്ടുള്ളതല്ല സാധാരണ മിൽക്ക് ഷേക്കിലൊക്കെ കട്ട പാല് അടിക്കുന്നതാണല്ലോ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാനിത് തിളപ്പിച്ച പാലാട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കുറച്ചധികം സമയം അടിച്ചാൽ മാത്രമേ ഇതിലത്തെ ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് കിടക്കും കുഴപ്പമില്ല അതൊരു ഫ്രൂട്ട് ഒരു ഈ ഒരു മിൽക്ക് ഷേക്കിനൊരു ക്രഞ്ചി ഫീലിംഗ് തരും എന്നാലും നന്നായിട്ട് അരയുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഇപ്പോൾ തന്നെ ഞാൻ അരച്ചതിലും ശരിയായിട്ട് മുഴുവനും അരഞ്ഞിട്ടില്ല കുറച്ച് നട്ട്സ് ആയാലും അതുപോലെ ആപ്പിളിൻ്റെ പീസുകളായാലും വീണിട്ടുണ്ട് സാരമില്ല അതൊരു ക്രഞ്ചി ഫീലിംഗ് നമുക്ക് കുടിക്കുമ്പോൾ തോന്നും അതിന് വേണ്ടിയാണ് അങ്ങനെ തന്നെ ചേർത്തിരിക്കുന്നത് ഇനി ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് വേറെ ഒന്നുമല്ല മുസ്ലിയാണ് സാധാരണ കോൺഫ്ലെക്സും അതുപോലെ ചോക്കോസൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പലരും പാലിലിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് മുസ്ലി അപ്പോൾ ആ മുസ്ലിയും കൂടെ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആൽമണ്ട് പീൽ ഔട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഒരു ഡേറ്റ്സും വെച്ച് ഞാനീ മിൽക്ക് ഷേക്കിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അത് കുടിക്കുന്ന സമയത്ത് മുസ്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കിത് ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം നന്നായിട്ട് വയറ് നിറയുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം നല്ലൊരു ഡ്രിങ്കാണ് നല്ല പ്രോട്ടീൻ റിച്ചാണ് ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് രാവിലെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പം നല്ല അടിപൊളി ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെ ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ